Hi guys, welcome to VLAN Study Platform. Preview aanu nokkunnathu front page like varumbodhekkum CBI deyum ED deyum avar chief inde terms increase cheynathumayi bendhappettulla article undu. So munpu ivarude term ennu parneyina endanu 2 years aayirunnu, ippam endanu 5 year terms like adu increase cheyittund. So idu ordinance vadiyana ee oru increase nadathittullathu. So ee oru ordinance ne focus cheyittarikku nammal korchum koodi povunnathu. So ee oru ordinance promulgate cheynathu President of India aanu. So GS paper 2 policy point of view ore article important aanu. So nammude Lakshmi Kandilum idumayi bendhappettittu, adayathu President inde ordinance making power umayi bendhappettulla provisions parayunnundu. So GS paper 2 policy point of view important aayittulla article aanu. Oppa thanne ee oru term increase cheytha karyam koodi orthu vekka. Prelims point of view ee oru titles okke namakku important aanu. Second ennu parayana S400 umayi bendhappettulla articles undu. Nammal already kore vetta discuss cheyittullayaanu. Idu namakku adu onnum koodi revise cheyyam. So GS paper 2 international relation umayittu connect cheyan pattuna article aanu. ഇത് കൂടാതെ തന്നെ കോൾ ഫേസുമായി ബന്ധപ്പെട്ടുള്ള ഒരു ആർട്ടിക്കിൾ ഉണ്ട്. സോ നമ്മുടെ മിനിസ്റ്ററിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ആണ്. സോ ഇത് GS പേപ്പർ 3 എൻവയോൺമെൻറ്റ് ആൻഡ് എക്കോളജി പോയിൻ്റ് ഓഫ് വ്യൂയിലാണ് ഇമ്പോർട്ടൻ്റ് ആവുന്നത്. സോ COP26 കണക്ട് ചെയ്തിട്ട് വേണം ഈ ഒരു ആർട്ടിക്കിൾ വായിച്ചു നോക്കാൻ. ഇത് കൂടാതെ തന്നെ എക്കണോമിക് റിവൈവലുമായി ബന്ധപ്പെട്ടിട്ട് ഫെസ്റ്റിവലുമായിട്ട് കണക്ട് ചെയ്തിട്ട് കുറച്ച് സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. സോ GS പേപ്പർ 3 എക്കണോമി പോയിൻ്റ് ഓഫ് വ്യൂയിൽ നമുക്ക് ഈ ഒരു എക്കണോമിക് റിവൈവലുമായി ബന്ധപ്പെട്ടുള്ള ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റുകൾ നോക്കേണ്ടതുണ്ട്. ഫ്രണ്ട് പേജിൻ്റെ കണ്ടിനേഷൻ ആണ് പേജ് നമ്പർ 8 എന്ന് പറയുന്നത്. പേജ് നമ്പർ 8 അരുണാചൽ പ്രദേശിൻ്റെ സ്റ്റേറ്റ് ബട്ടർഫ്ലൈയെ പറ്റി പറയുന്നുണ്ട്. സോ ഇത് GS പേപ്പർ 3 എൻവയോൺമെൻറ്റ് ആൻഡ് എക്കോളജി പോയിൻ്റ് ഓഫ് വ്യൂയിൽ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഈ ഒരു സ്റ്റേറ്റ് ബട്ടർഫ്ലൈയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും ഫാക്ടുകളുമൊക്കെ നമുക്ക് നോക്കേണ്ടതുണ്ട്. ഇത് കൂടാതെ തന്നെ എഡിറ്റോറിയൽ പേജിലേക്ക് പോകുമ്പോഴേക്കും പേജ് നമ്പർ 6 അഫ്ഗാനുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ NSA മീറ്റിംഗ് കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതിനെ നമ്മൾ ഡൽഹി ഡിക്ലറേഷൻ അല്ലെങ്കിൽ ഡൽഹി ഡയലോഗ് എന്ന് പറയും. സോ ഇതുമായി ബന്ധപ്പെട്ടുള്ള പല ഡയമെൻഷൻസ് ആണ് ഈ ഒരു എഡിറ്റോറിയൽ ആർട്ടിക്കിൾ കൊടുത്തിട്ടുള്ളത്. സോ GS പേപ്പർ 2 ഇൻ്റർനാഷണൽ റിലേഷനുമായിട്ട് കണക്ട് ചെയ്തിട്ട് ഡിസ്കസ് ചെയ്യേണ്ട ഒരു ടോപ്പിക്കാണ്. ഇത് കൂടാതെ തന്നെ എന്താണ് മാവോയിസവുമായി ബന്ധപ്പെട്ടുള്ള ആർട്ടിക്കിൾസ് ഉണ്ട്, ചൈനയുടെ പൊളിറ്റിക്സ്, COVID-19 ഫൈറ്റുമായി ബന്ധപ്പെട്ടുള്ള ആർട്ടിക്കിളുണ്ട്. ജസ്റ്റ് ഒന്ന് വായിച്ചു വിടുക. ഇത് കൂടാതെ എഡിറ്റോറിയൽ പേജിൽ പേജ് നമ്പർ 7 പോകുമ്പോഴേക്കും എന്താണ് സേഫ് ഡിജിറ്റൽ സ്പേസ് എന്ന് പറഞ്ഞ ടൈറ്റിലൊരു ആർട്ടിക്കിൾ ഉണ്ട്. ഏതാ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, കുട്ടികളിപ്പം ഓൺലൈൻ മോഡിലേക്ക് പോയേക്കുവാണ് അല്ലേ, എല്ലാ കുട്ടികളുടെ കയ്യിലും സ്മാർട്ട് ഫോണുണ്ട്, അതുകൊണ്ട് തന്നെ സൈബർ ബുള്ളിങ്ങിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സോ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് റിപ്പോർട്ടുകളും വരുന്നുണ്ട്. സോ ഇതിൻ്റെ ബേസിസിലാണ് ഈ ഒരു ആർട്ടിക്കിൾ പോകുന്നത്. സോ കുട്ടികൾക്ക് സേഫ് ആയിട്ടുള്ള ഒരു ഡിജിറ്റൽ സ്പേസ് കൊടുക്കണം, ആ ഒരു പോയിൻ്റ് ഓഫ് വ്യൂയിൽ പറഞ്ഞു പോകുന്ന ആർട്ടിക്കിളാണ്. GS പേപ്പർ 2 എഡ്യൂക്കേഷൻ പോയിൻ്റ് ഓഫ് വ്യൂയിലാണ് ഈ ഒരു ആർട്ടിക്കിൾ ഇമ്പോർട്ടൻ്റ് ആവുന്നത്. ഇത് കൂടാതെ തന്നെ എന്താണ് കൊളീജിയം റെക്കമെൻഡേഷനുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ആർട്ടിക്കിൾ ഉണ്ട്. അതായത് ഈ ഒരു ട്രാൻസ്ഫർ ഓഫ് ജഡ്ജസ് ആണ്. സോ ഇത് ജഡ്ജസിനെ ട്രാൻസ്ഫർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്, അതിലുള്ള ഡൗട്ടുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. എന്തുകൊണ്ട് ആ ഒരു ഹൈക്കോർട്ട് ജഡ്ജിനെ മറ്റൊരു ഹൈക്കോർട്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു, ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഇത് ജസ്റ്റ് ഒന്ന് വായിച്ചു വിടാനേ പറയുന്നുള്ളൂ. നമുക്കിവിടെ ഇമ്പോർട്ടൻ്റ് എന്താണ് കൊളീജിയം സിസ്റ്റം, എങ്ങനെയാണ് ഇത് ഫോം ചെയ്തത്, അത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. ഇതൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതുള്ളതാണ്. റിപ്പീറ്റഡ് ആർട്ടിക്കിൾ കമൻറ്റ് സെക്ഷനിൽ കൊടുക്കാം. ഇത് കൂടാതെ പേജ് നമ്പർ 7 പൊളിറ്റിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ആർട്ടിക്കിളുണ്ട്, അത് നമുക്ക് ഒഴിവാക്കാം. പേജ് നമ്പർ 9 പോകുമ്പോഴേക്കും റീജിയണൽ ആയിട്ടുള്ള കാര്യങ്ങളേ ഉള്ളൂ. ഇതിൽ ടൈറ്റിൽസിൽ ആർട്ടിക്കിൾ 370 എന്ന് പറഞ്ഞ ടൈറ്റിലിൽ ഒരു ആർട്ടിക്കിളുണ്ട്, ആ ആർട്ടിക്കിളൊന്നും വായിക്കേണ്ട, പക്ഷേ ആർട്ടിക്കിൾ 370 എന്താണെന്ന് അറിഞ്ഞിരിക്കണം. സോ പൊളിറ്റിയിൽ ലക്ഷ്മികാന്തിൽ ഈ ഒരു സ്റ്റാറ്റിക് ടോപ്പിക്കുണ്ട്. സോ ഇത്തരത്തിലുള്ള സ്റ്റാറ്റിക് ടോപ്പിക്കുകൾ ഹിന്ദു ന്യൂസ് പേപ്പറിൽ മെൻഷൻ ചെയ്യുമ്പം അതുമായി ബന്ധപ്പെട്ടിട്ട് സ്റ്റാറ്റിക് ബുക്സിലേക്ക് പോയിട്ട് അതൊന്ന് റെഫർ ചെയ്തിരിക്കണം. ഇനി പേജ് നമ്പർ 10 പോകുമ്പോഴേക്കും എന്താണ് ഡൽഹി എയർ ക്വാളിറ്റിയുമായി ബന്ധപ്പെട്ട് നമ്മൾ ആ ഒരു ദീപാവലി ടൈമിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അവിടുത്തെ എയർ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള ടൈറ്റിലുള്ള ഒരു ആർട്ടിക്കിളുണ്ട്, ജസ്റ്റ് ഒന്ന് വായിച്ചു വിടുക. ഇത് കൂടാതെ തന്നെ ബൂസ്റ്റർ ഡോസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ്റെ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കാണാം. സോ ഈ ഒരു ബൂസ്റ്റർ ഡോസ് എന്താണ്, ഇപ്പം നമ്മൾ കൊടുക്കുന്നത് എങ്ങനെയാണ്, ഫുള്ളി വാക്സിനേറ്റഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വലിന് കൊടുക്കുന്ന തേർഡ് ഡോസാണ് ബൂസ്റ്റർ ഡോസ് എന്ന് പറയുന്നത്. സോ ഇപ്പം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബൂസ്റ്റർ ഡോസ് നമ്മൾ ആർക്കൊക്കെയാണ് കൊടുക്കേണ്ടത്, ഇമ്മ്യൂണോ കോംപ്രമൈസ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിന് അല്ലേ. സോ ഇതിൽ IMA റെക്കമെൻഡേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയബറ്റിക്സ് പേഷ്യൻസിന് ബൂസ്റ്റർ ഡോസും കൂടി കൊടുക്കണം എന്നുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് പറയുന്നത്. സോ ഈ ഒരു പാരാമീറ്റേഴ്സ് ജസ്റ്റ് വായിച്ച് നോക്കുക. ഒപ്പം തന്നെ ബൂസ്റ്റർ ഡോസ് എന്താണെന്നും കൂടി
റിപ്പീറ്റഡ് ആർട്ടിക്കിൾസിൽ പോയിട്ട് റെഫർ ചെയ്യുക. ഇനി പേജ് നമ്പർ 11 വരുമ്പോഴേക്കും ഇൻ്റർനാഷണൽ റിലേഷനിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പറ്റുന്ന ടൈറ്റിൽസ് ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് തന്നെ പേജ് നമ്പർ 11 ഒഴിവാക്കാം. പേജ് നമ്പർ 12 ബിസിനസ് പേജാണ്. നമുക്ക് എന്താണ് എക്കണോമി റിലേറ്റഡ് ആയിട്ട് പറയാനുള്ള ഒരു ആർട്ടിക്കിൾസും ഇല്ല. അതുകൊണ്ട് തന്നെ പേജ് നമ്പർ 12 നമുക്ക് ഒഴിവാക്കാം. സോ ഇന്ന് യു പി എസ് സി പോയിൻ്റ് ഓഫ് വ്യൂയിൽ നമ്മൾ 7 ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ റിപ്പീറ്റഡ് ആർട്ടിക്കിൾസ് എല്ലാം നോക്കിയിട്ട് ന്യൂസ് പേപ്പറൊക്കെ വായിച്ചിട്ടിരിക്കുക. അപ്പോഴേക്കും നമ്മൾ അനാലിസിസ് അപ്ലോഡ് ചെയ്യുന്നതാണ്. താങ്ക് യു സോ മച്ച്.